ഹലോ, ഞാൻ റാന്നിക്കാരൻ രാഹുൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഒന്നുമില്ല കാര്യം. എനിക്ക് എന്താ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നെനിക്ക് തോന്നി. കാര്യം വെച്ചാൽ എനിക്ക് ഈ രാവിലത്തെ ഒരു റൈഡ്, അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് പോകുന്ന റൈഡൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ മൂവാറ്റുപുഴ നമുക്ക് റാന്നിക്ക് പോകുന്നൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ, ഇപ്പോൾ ഞാൻ 5:30 ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം 6 മണിയോളം ആവും. അപ്പം ഞാൻ ആദ്യം ഒരു ഇൻട്രോ എടുത്തായിരുന്നു. ഇൻട്രോ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ തോന്നി ഒരു വൈബ് കിട്ടില്ല. അതിൻ്റെ എണ്ണീറ്റതും എണ്ണീറ്റ് വന്നതിനോടൊക്കെ ഒരു ആ വൈബും ആ ഒരു എനർജി ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ അത് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയത്. അപ്പം നമുക്ക് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് എടുക്കാമെന്ന് വെച്ചതല്ല പിന്നെ ഓർത്ത് പിന്നെ ഒന്നും എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മൂവാറ്റുപുഴ വരുന്ന വഴിയാണ്. ഇതിപ്പോൾ കണ്ടോ, ഇത് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത് റെയിലോട്ട് പോകുന്നത് മൂവാറ്റുപുഴയ്ക്ക് പോകുന്നതും ലെഫ്റ്റിലോട്ട് പോകുന്നത് നമുക്ക് എറണാകുളത്തേക്ക് പോകുന്നത് നമുക്ക് പോകേണ്ട വഴിയുമാണ് കിടക്കുന്നത്. നമ്മുടെ പാലാ റൂട്ടാണ് ആ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇതുകൊണ്ട് നമ്മൾ കുറച്ച് ആളായില്ലേ, നമ്മുടെ ചെറുക്കനെയൊക്കെ അടുത്തു. ചെറുക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുക്കൻ്റെ കുറേ പണികളൊക്കെ നമ്മൾ പെൻഡിങ് കിടപ്പുണ്ട്. പിന്നെന്താ, നമ്മൾ ചെയ്തവർക്കൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഞാനോർത്ത് ആ ലൈറ്റ് പെട്ടെന്ന് പോകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ ലൈറ്റ് ഒന്നും പോയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിർത്തിയപ്പോഴേ ഇതൊരു സംഭവം ഞാൻ കണ്ടേ, ഇവിടെ ഒരു വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അത് ആ പ്രശ്നമില്ല, നമ്മൾ ഇവിടെ തന്നെ ഇതുണ്ടോ. ഇവിടെ ഇപ്പം കുറേ ആമ്പൽ പൂത്തിരിക്കുന്നുണ്ടോ, കുറേ നാമ്പൽപ്പൂണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റണ്ണിങ് വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ഞാൻ പറയാം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ റാന്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റാന്നിക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇതെന്താണ് വീഡിയോ എന്ന് നിങ്ങൾ കരുതുമായിരിക്കും. സംഭവം ഞാൻ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ രാവിലത്തെ ഒരു റൈഡ് നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ രാത്രിയിലുള്ള റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊളി വൈബ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ റോഡാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ശകലോണ പോകുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഞാൻ ഇത് ലെഫ്റ്റിലോട്ട് പോകുന്ന പെരുമ്പാവൂരും റൈറ്റിലോട്ട് പോകുന്ന മൂവാറ്റുപുഴയും. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതിപ്പം ഞാനിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു എങ്ങനെ പോയാലും ഒരു കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പം രാവിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും ഇപ്പോൾ രാവിലെ പോകുന്നതെന്ന് പറഞ്ഞാൽ ലോറികൾ അങ്ങനെയുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എന്താ പിക്കപ്പ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് പോകുന്നത്. കാര്യം പറഞ്ഞാൽ അവരൊക്കെ കച്ചവടക്കാരും പിന്നെ മീൻകാരും മീൻ കച്ചവടക്കാർ പിന്നെ അങ്ങനെ അതുപോലെ തന്നെ പാൽ കച്ചവടക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഒരു ലോറി പോകും, വണ്ടി ലോറികൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് രാവിലെ പോകുന്നത്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം.
രാവിലെ തന്നെ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ, നമുക്ക് ഫുഡിനും ഒക്കെ വരുന്ന വണ്ടികൾ, അതുപോലെയുള്ള വണ്ടികളൊക്കെ പോലെ കാണാം. ഒരു രാവിലത്തെ ഒരു റൈഡെന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരു ലെവൽ വൈബ് തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് കയറിപ്പോ. അതുപോലെ തന്നെ രാവിലത്തെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡുകളൊക്കെ തിരക്ക് കുറവായിരിക്കും, നല്ല രീതിയിൽ തിരക്ക് കുറവായിരിക്കും. നമ്മൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്ന് കേട്ടിട്ടുള്ളത്. അതിൽ വലിയ തിരക്കൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട്. ഞാൻ പറയും ഉടനെ അടുത്ത ഒരു ലോറി കിടക്കുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി വണ്ടികൾ, വലിയ വലിയ വണ്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ രാത്രി സമയങ്ങളിലാണ് നമുക്ക് ഈ വലിയ വണ്ടികൾ കൂടുതലായിട്ടും പോകുന്ന കാണുന്നത്. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, അവർക്ക് സൗകര്യം അത് തന്നെയാണ്. അതുകൊണ്ട് അടുത്തൊരു തടി ലോറി, എല്ലാം വലിയ വണ്ടികളാണ്. നമുക്ക് ഈ ഫുഡും ഒക്കെ എത്തിച്ചു തരുന്ന ഈ ഡ്രൈവർമാർ, ഈ ലോറി ഡ്രൈവർമാരൊക്കെയാണ് വലിയ വണ്ടി ആൾക്കാർ. അപ്പം നമ്മൾ ചില കാണാം ഓരോരുത്തരും ഈ വലിയ വണ്ടിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കേൾക്കാം. അങ്ങനെ ബുദ്ധിമുട്ടിക്കായിരിക്കും അവർ ഈ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലും അവർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം നമ്മളെ അടുത്ത സ്ഥലത്ത് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കട്ടിയുണ്ട് കേട്ടോ. ഇത് നേരെ പോകുന്ന തൊടുപുഴയ്ക്കും റൈറ്റ് നമ്മൾ മാലയ്ക്കും പോകും, ലെഫ്റ്റ് അങ്ങോട്ടാണ് നിൽക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് തന്നെ, നമ്മളിപ്പോൾ ഞായറാഴ്ചയാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ വീട്ടിലൊരു ചെറിയൊരു അത്യാവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയതാണ്. അതൊക്കെ ഞാൻ പുറകാലെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ന് തന്നെ ഞായറാഴ്ച തന്നെ നമുക്ക് ആലപ്പുഴ വരെ പോകണം. ആലപ്പുഴ ഒരു വേറൊരു കിട്ടും ഒരു സംഭവമുണ്ട്. ഞാൻ ഇത് എൻ്റെ രണ്ടാമത്തെ ഈ വീഡിയോയുടെ ബാക്കി വരുന്നത് അതായിരിക്കും വരുന്നത്. നമുക്ക് സെറ്റാക്കാം. ഓക്കെ പച്ചാപാരെ, ഇതാണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ഒരിടയ്ക്ക് ജമ്മുകാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെയ്ത ആ ഒരു വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യുന്നൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു അതാണ് ആ ഷോപ്പ്, അതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ അതുപോലെ നമുക്ക് നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഈ കാണുന്ന നിങ്ങൾക്ക് പോലും ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ മദ്യപിച്ചിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ഫേസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് എല്ലാവർക്കും കാണും, നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തെളിവോ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് പല പ്രാവശ്യം ഞാനത് പറയണം എന്ന് വിചാരിച്ചിരുന്നു. അത് തന്നെ നമ്മുടെ പലരും എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന പലരും ഡയറക്റ്റ് നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് ഇന്ന് തന്നെ ആ വീഡിയോസ് അല്ലെങ്കിൽ എന്ത് എനിക്ക് ചാനലുണ്ട് ആ ചാനലിൽ നിന്ന് കയറി നോക്കിയേക്കാന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്തോ വെള്ളം ഒടിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം പാലായിക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിർത്തി പറഞ്ഞാൽ ഞാൻ സ്ഥിരം വരുന്നൊരു വഴിയാണ്. ഇപ്പോൾ ഇതുണ്ട്, അയ്യോ കറക്റ്റ് പ്ലേസ് ഞാൻ മറന്നുപോയി. ഇവിടെ പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉള്ളൊരു പാറയൊക്കെ പിടിച്ച സ്ഥലമാണ്. അപ്പം ഇവിടെ കുറേ ലോറികളൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വണ്ടിയൊന്ന് കഴുകാനും വണ്ടി റെസ്റ്റ് ചെയ്യാനും വണ്ടിക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് അതാണ് വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അതായത് ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത എന്നല്ല,
ഇത് മെയിനായിട്ട് ഞാൻ എന്താ എപ്പോഴും മറ്റേ വീടിനകത്ത് കാണിക്കുന്നത്, നമ്മളിവിടുത്തെ എന്താ ഇങ്ങോട്ട് വരുന്ന സമയത്തും മോട്ടറിലേക്ക് പോകുന്ന സമയത്തും വീട്ടിലോട്ട് പോകുന്ന സമയത്തും ഞാൻ വണ്ടി നിർത്തുന്നത് ഇവിടെയാണ്. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും വണ്ടിക്ക് ഒരു റെസ്റ്റ് കിട്ടും, അതാണ് ഈ സമയം. അപ്പോൾ നമുക്കൊരു വൈബും കിട്ടും ഭയങ്കരമായിട്ട്, അടിപൊളിയല്ലേ. അപ്പം അത് പോരാ മറ്റേ മാതിരി നല്ല വൈബ് സ്ഥലം, അടിപൊളി. ഈ പാറ കണ്ടോ, ഈ പാറ എല്ലാം പൊട്ടിച്ചിട്ടാണ് ഇപ്പോഴും നീളത്തിൽ നോട്ടുണ്ട്. ഈ പാറയെല്ലാം പൊട്ടിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. ഈ കല്ലെല്ലാം എവിടെ കൊണ്ടുപോയോ. അപ്പം സെറ്റ് അടിപൊളി. അതൊന്ന് രാവിലെ ആകുന്നുണ്ടല്ലോ എല്ലാത്തിനും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, രാവിലെ എല്ലാത്തിനും ഒരു ഭയങ്കര വൈബായിരിക്കും നമുക്ക് കാണാൻ. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, മനസ്സിലായോ? അപ്പം നമുക്ക് ഇത് ഫോൺ പിടിക്കാൻ ഒന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്ന, ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുക, അങ്ങനെയാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇപ്പം ഫോണ് ഇത് ഹെൽമെറ്റ് ഘടിപ്പിക്കാവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഇപ്പം അറിയാമല്ലോ ക്യാമറയൊന്നും വെക്കാൻ പറ്റത്തില്ല ഹെൽമെറ്റിൽ. അപ്പോൾ എന്തെങ്കിലും ഈ നെഞ്ചത്ത് വല്ല ഒരു ഇത് വെക്കുന്ന എന്തൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. ഇങ്ങനെ ഫോണാണ് ഞാൻ ഗോപ്രോ വാങ്ങിക്കുന്നതൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സെറ്റാക്കാം, നമുക്കിനി പെട്ടെന്ന് തന്നെ. എനിക്ക് 9 മണി ഒക്കെ ആകുമ്പത്തേന് വീട്ടിൽ ചെന്നു. ഇപ്പം സമയം ഒരുപാടായി കഴിഞ്ഞു. ഇപ്പം വീഡിയോ ഞാൻ സാധാരണ മൂവാറ്റയ്ക്ക് പോകുന്നു, ഇവിടെ ഒറ്റ ഒരിടത്ത് നിർത്താറുള്ളൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്ത് നിർത്താറുള്ളൂ, വേറെ അങ്ങ് നിർത്താറില്ല, ഒറ്റ പോക്കാണ്. ഇന്നിപ്പം നമുക്കൊരു ചെറിയൊരു വ്ലോഗ് കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് പോയേക്കാം. നമ്മളെ ഇവിടെ പാലയും പാലയിലെ സംഭവം പാല ആൾക്കാരാന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒറ്റ റണ്ണിങ്ങിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മളിങ്ങനെ വിട്ടിങ്ങ് പോകുന്നു. നമ്മളിപ്പം മണിമല എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന്. ഇപ്പം മണിമലയ്ക്ക് അധികം ദൂരം ഒന്നുമില്ല, ഇത് മണിമല തന്നെയാണ്, ഇത് മണിമല 6 ആണ് ഈ കാണുന്നത്. അപ്പം വണ്ടി വന്ന് ഇവിടെ നിന്ന് സൈഡാക്കിയതാണ്. അപ്പം പിന്നെ വേറെ സംഭവം ഒന്നുമില്ല, ഇപ്പം തന്നെ 7:52 നമ്മൾ 5:30 ആയപ്പം അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അടിപൊളിയാണ് നമ്മൾ പറഞ്ഞാൽ രാവിലെ ഉണ്ടല്ലോ, നമ്മൾ രാവിലത്തെ ഈ യാത്രയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. വേറെ വണ്ടി തിരക്കുകളോ കാര്യങ്ങളോ ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ല, നമ്മളൊന്ന് വിട്ട് പോരാൻ പറ്റും, നൈസാണ്. പിന്നെ ഞാൻ അധികം സ്പീഡിലൊന്നുമില്ലാണ്, നമ്മൾ ചെറിയ ഇതിനെ പോരത്തില്ല, ചെറിയ എന്നിട്ടും ഇനിയും നമുക്കിനി മണിമല പിടിക്കണം. അത് കഴിഞ്ഞ് നേരെ വറാതി, പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പം നമുക്ക് നേരെ എന്താ, ഞാൻ വേറൊരു കാര്യമാണ് പറയാം. ഞാൻ ആദ്യം നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നത് ഇപ്പം കണ്ടോ. ഇപ്പം ഞാൻ ഇത്രയും നേരം യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ ബൈക്ക് യാത്ര ചെയ്യുമ്പം എനിക്ക് ഗ്ലാസ് അടച്ചിട്ട്, ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് അടച്ചിട്ട് യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അത് പ്രശ്നമാണെന്ന് കരുതി എന്നാലും നമ്മൾ. അപ്പം ഗ്ലാസ് തുറന്നിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. ഓടിക്കുമ്പം ഈ ഡയറക്റ്റ് ഇങ്ങനെ മുഖത്തോട്ട് കാറ്റടിക്കുമ്പോൾ ഇതുണ്ട് എൻ്റെ കണ്ണുകൾ നല്ല ചുമന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആണ് ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാണ് നടത്തു പോകുന്നത്. അല്ലാതെ നമ്മൾ മദ്യപിച്ചിട്ടൊന്നുമല്ല. അപ്പം മറ്റേ വരെ നമ്മൾ മണിമല കഴിഞ്ഞു, ഇപ്പം പൊന്തമ്പുഴ വനത്തിലാണ് കേട്ടോ. വനത്തിൽ അടിപൊളി ചെയ്തുകൊണ്ട് ആ റോഡും, പിന്നെ അതുപോലെ തന്നെ ആ വനം കൂടെ ആ പച്ചപ്പും പരി എന്താ പച്ചപ്പും ആ സംഭവം ഒക്കെ മറന്നുപോയി കേട്ടോ. അപ്പം അടിപൊളി സെറ്റ് വൈബ്.
പിന്നെ ഈ നമ്മുടെ ഈ ഫോറസ്റ്റിനകത്ത് ഞാൻ സ്ഥിരമായിട്ട് വലിയ അവിടെ പോകുന്ന വഴിയെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റിനകത്ത് നമ്മളിങ്ങനെ പോകുമ്പോഴല്ലോ അത് ഉച്ച സമയത്താണെങ്കിലും എപ്പോൾ പോയെന്ന് പറഞ്ഞാൽ നല്ല കിട്ടു തണുപ്പാണ്. അപ്പം ഞങ്ങൾ മിക്കവാറും വരുമ്പം ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ഓരോ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഞങ്ങളിവിടെ നിർത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശംഭു എൻ്റെ കൂടെ തന്നെയാണ്, മാവരിക്കര ഉണ്ട്, മാവരിക്കര അല്ലല്ലോ സോറി മൂവാറ്റുപുഴ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്താറുണ്ട്. അടിപൊളി സ്ഥലമാണ്. പിന്നെ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഇവിടെ ധാരാളം ഇവിടെയൊക്കെ വണ്ടി നിർത്തുന്ന പറഞ്ഞ് മദ്യപിക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് സ്ഥലത്താണല്ലോ കൊണ്ട് നിർത്തി. വേറൊന്നും ഇല്ലല്ലോ, വേറൊന്നും പറയണ്ടേ, ഇനി നമുക്ക് നേരെ പോവല്ലേ. അപ്പോൾ നമുക്ക് പോയാലോ. നമ്മൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കുറേ നാളായിട്ട് ഒരു ഡോഗിനെ ആരാണ്ട് ഉപേക്ഷിച്ച ഒരു ഡോഗാണ് കേട്ടോ. ഇതിന് നമുക്ക് കൊടുക്കാം. എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. അത് പൊട്ടിക്കുന്നതിന് മുമ്പ് അവനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പട്ടിയെ വല്ല വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ട് കളയരുത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അല്ലാതെ മറ്റു പട്ടികളെ പോലെ കഴിക്കാനുള്ള പോയി ഫുഡ് കഴിക്കാനുള്ളതെന്നും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം പറഞ്ഞാൽ അവനെ കണ്ടില്ല, നല്ല ഒരു പട്ടിയാണ്. പക്ഷേങ്കിൽ അവന് ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അവൻ്റെ വയറൊക്കെ ഉണ്ടല്ലേ ഭയങ്കരത. ഞാനിപ്പം അങ്ങോട്ട് പോയപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയതാണ്, വീട്ടിലോട്ട് പോയ സമയത്ത് ഇതിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര കഷ്ടം തോന്നി. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ പോയി കടയിൽ പോയി ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് കൊണ്ട് വന്നതാണ്. ഞാൻ അവിടെ സംസാരിക്കാൻ പോലും പേടിച്ച സംസാരിക്കുന്നത് കേട്ടോ. അവനെന്തോ അന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം അവനത് ഫുഡ് കഴിക്കട്ടെ. എനിക്ക് പേടിയാണ്, എനിക്ക് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വിറയ്ക്കുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാനപ്പം പോവാണ്. എനിക്ക് 9 അപ്പം വീട്ടിൽ. അപ്പം മറ്റേ വരെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടില്ലേ. ഇപ്പം വീട്ടിലോട്ടിനെയും കുടിപ്പൊക്കെ ഞാൻ ഒരു 2 മിനിറ്റത്തെ യാത്ര അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ഡോഗിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഒരു ആ ഒരു ഇതങ്ങ് പോയി. ഭയങ്കരമായിട്ടൊരു കഷ്ടം തോന്നി. എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഡോഗിനെയൊക്കെ, അതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വളരുന്ന ഒരു ഡോഗല്ല, നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന സൈസസാണല്ലേ. അതിനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ പോയി ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനും ഭേദം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുന്നതായിരിക്കും, ഫ്രീ ആയിട്ടും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർ നോക്കിക്കോളുന്നേ. അപ്പം എനിക്കാണെങ്കിൽ കൊണ്ടുവരാനും ഒക്കെ ഒരു വീട്ടിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഇല്ല. അപ്പം പിന്നെ നമ്മൾ വേറൊരു വഴി നോക്കുന്നു. നമ്മുടെ ഒരു മച്ചാനുണ്ട്, മച്ചാനെ ഒന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പം എന്തായാലും അവനെക്കൊണ്ട് പറ്റുവാണെങ്കിൽ നോക്കട്ടെ. അപ്പോൾ വേറൊന്നുമില്ല, ഈ വീഡിയോ ഇവിടെ വെച്ച്
വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പറയാനുള്ള ബെൽ ബട്ടൺ ഓൺ ആയാൽ വെച്ചാണ്, എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കത്തുള്ളൂ. അപ്പം എന്തോ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു മൈൻഡ് ഔട്ടായിപ്പോ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം തരാ.